നേരത്തെ പൊതിച്ചോറിനെ കുറിച്ചല്ലേ പറഞ്ഞത്? കോഴി എങ്ങനെയൊക്കെ കറി വെക്കാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എത്ര തവണ എങ്ങനെയൊക്കെ കറി വെച്ചിട്ടുണ്ട്? പാലക്കാട്ടെ കോഴിയും കുമ്പളങ്ങയും കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല. പണ്ട് കല്യാണ വീടുകളിലൊക്കെ കിട്ടിയിരുന്ന കോഴിയും കുമ്പളങ്ങയും കറിയെക്കുറിച്ച് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ പഴയ രുചിയോടെ ഇന്ന് കിട്ടണമെങ്കിൽ ഒരു സ്ഥലത്ത് പോയാൽ മതി, യാക്കരയിലുള്ള രാജേട്ടന്റെ കട. ഇക്ബാൽ അറക്കൽ കോഴിയും കുമ്പളങ്ങയും കഴിക്കാൻ പോയിട്ടുണ്ട്, എന്തായെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് പാലക്കാട് യാക്കരയിലാണ്. കൃത്യമായി പറഞ്ഞാൽ പാലക്കാട് മെഡിക്കൽ കോളേജിന് തൊട്ടരികിലുള്ള രാജേട്ടന്റെ കടയിലേക്ക്. രാജേട്ടന്റെ കടയിൽ ഒരു ഭക്ഷണം കിട്ടും, പാലക്കാട്ടുകാർക്ക് മാത്രം അറിയുന്ന ഇറച്ചിയും കുമ്പളങ്ങയും. നമുക്ക് രാജേട്ടനോട് ഇറച്ചിയും കുമ്പളങ്ങയുടെ വിശേഷങ്ങൾ ചോദിച്ചാൽ. അപ്പൊ ഇതാണ് നമ്മൾ അന്വേഷിച്ചെത്തിയിട്ടുള്ള രാജേട്ടൻ, പാലക്കാട് ഉപ്പുംപാടം സ്വദേശി. രാജേട്ടാ, എത്തിയിട്ടുള്ള എന്താന്ന് മനസ്സിലായല്ലോ, നമ്മുടെ ഇറച്ചിയും കുമ്പളങ്ങനെ കുറിച്ച് ചോദിച്ചറിയാനാണ്. ഉണ്ടല്ലോ അല്ലേ? എന്താ ശരിക്കും ഇറച്ചിയും കുമ്പളങ്ങ? ചിക്കനും കുമ്പളങ്ങി നമ്മൾ സാമ്പാറിന് പകരം ഇവിടെ കൊടുക്കുന്നതാണ്. നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ ഈ കല്യാണ വീട്ടുകളിൽ തലേ ദിവസം വെക്കുന്ന ഇതാണ്. അപ്പോൾ കല്യാണ തലേന്ന് വെക്കുന്ന ഒരു വിഭവം. അത് ഞാനിങ്ങനെ പരീക്ഷിച്ച് നോക്കി, ക്ലിക്കായി. പാലക്കാട്ടുകാരെല്ലാം എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് ഒരുപാട് പേര് ഇത് തേടിയെത്തിയുണ്ട്. ഇഷ്ടംപോലെ അപ്പോൾ ഈ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഇത് തേടിയെത്തിയവരാണ്. രാജേണ്ട ഈ കട ഉണ്ടല്ലോ, ഈ ഒരു ഒറ്റ വിഭവം കൊണ്ട് ക്ലിക്കായ ഒരു കടയാണ്. സത്യമായിട്ടും അതും ഒരുപാട് പേരാണ്. മട്ടൻ തലക്കറി, മട്ടൻ ബൂട്ടി, മട്ടൻ ലിവർ, ചിക്കൻ ലിവർ, പിന്നെ വറുത്തരച്ച കോഴിക്കറി, ചിക്കൻ പെരട്ട്, പിന്നെ നമ്മുടെ കോഴിയും കുമ്പളങ്ങ, അത് മെയിൻ താരം. നമ്മുടെ പണ്ട് കല്യാണ വീടുകളിലും അതുപോലെ തലേ ദിവസം വെക്കുന്ന സാധനം അത്. ഇപ്പം നമ്മളിപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇങ്ങ് കൂടുമ്പോൾ എല്ലാവർക്കും കൂടി ചിക്കൻ മാത്രം കൊടുത്താവില്ലല്ലോ എന്നുള്ളതായിരിക്കാം അവര് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പാലക്കാട്ടുകാർ സാമ്പാറിന് പകരം കഴിക്കുന്നതാണ് അല്ലേ? കല്യാണ തലേന്നൊക്കെ സാമ്പാറിന് പകരം ഈ ഇറച്ചിയും കുമ്പളങ്ങനെ ഒഴിച്ച് കഴിക്കും. എനിക്ക് തോന്നുന്നു മരണ ചടങ്ങുകളിലും ചില ഭാഗത്ത് ചില മരണ ചടങ്ങുകൾക്കും ഇത് കൊടുക്കാറുണ്ട്. വർഷം തകയിൽ അതിലൊക്കെ കൊടുക്കാറുണ്ട്. നമുക്ക് ഈ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് മാത്രം ശരിയാവില്ല. രാജേട്ടാ കഴിക്കണ്ടേ? കഴിച്ചോക്കാം. അപ്പോൾ രാജേട്ടൻ്റെ കുമ്പളങ്ങയും കോഴിയും കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. രാജേട്ടൻ അവിടെ ഒരുപാട് വിഭവങ്ങൾ നിരത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മട്ടനുണ്ട്, ചിക്കനുണ്ട്, ലിവറുണ്ട്, ബോട്ടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നമുക്കിപ്പോൾ ചിക്കനും അതുപോലെ തന്നെ കുമ്പളങ്ങയും അല്ലേ ചേച്ചി? അതാണ് നമ്മുടെ ചിക്കനും കുമ്പളങ്ങയും അങ്ങനെ എത്തിയിരിക്കുകയാണ്. ആ ചൂട് ചോറിലേക്ക് ചൂട് ചിക്കനും കുമ്പളങ്ങയും ചേർത്തിട്ടുള്ളത്. പണ്ട് നമ്മുടെ ഈ സാമ്പാറിനൊക്കെ വരെ നമ്മൾ ഒഴിക്കുന്നതാണ് കല്യാണത്തിൻ്റെ തലേന്ന്. ഷോറിന് ഒരുപാട് പേരുണ്ടോ ഇതിൻ്റെ ചുറ്റും? സാറെവിടുന്ന? പാലക്കാട് ടൗൺ തന്നെ. ടൗൺ തന്നെ. അതെ. ഇത് കഴിക്കാൻ വേണ്ടി വന്നാണ്? ഇത് കഴിക്കാൻ വേണ്ടി വന്നു. കോഴിയും കുമ്പളങ്ങയും വേറെ എവിടെയാണ്? ഒന്ന് രണ്ട് സ്ഥലങ്ങളിലുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ ഈ കടയിൽ ആദ്യമായിട്ട് വരുന്നു. ഇവിടെ അടുത്ത് തന്നെ ഇതേ വന്നപ്പം ശരി, ചോറുണ്ണാം, കോഴിയും കുമ്പളങ്ങ കൂട്ടി ഉണ്ണാലും. ഞങ്ങൾ കോഴിക്കോട് തന്നെയാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നാണ്, ഇത് അന്വേഷിച്ച് വന്നാണ്. ഇറച്ചിയും കുമ്പളങ്ങ അടിപൊളിയാണ് സാറാണ്. ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. കോഴിക്കോട്ടേക്ക് ഇല്ല, കോഴിക്കോട് ഇങ്ങനത്തെ ഇത് കഴിച്ചില്ല ഇതുവരെ. അടിപൊളിയാണ്. കഴിച്ചു കഴിഞ്ഞു, ഭയങ്കര ടേസ്റ്റാണ് രാജേടാ, രക്ഷയില്ല. നമുക്ക് ഇത് ഉണ്ടാക്കുന്ന ആളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തണം. അതെ, എൻ്റെ ഭാര്യ തന്നെയാണ്. രുചിക്കൂട്ടിന് എങ്ങനെ നമുക്ക് ഇവിടെ ആണോ കുക്ക് ചെയ്യുന്നത്? ശരിക്കും പ്രത്യേകം വിറകടുപ്പിൽ നമ്മളെ മസാല കൂട്ടാണ് വീട്ടിൽ വെക്കുന്നവരെ വെച്ചു കൊടുക്കും. ഈ കാണുന്നതാണ് രാജേട്ടനും ചേച്ചിയും നമ്മൾ നടത്തുന്ന ഈ ഒരു അണിയറയിൽ വെച്ചുണ്ടാക്കുന്നതാണ് ഈ കോഴിയും കുമ്പളങ്ങയിലെ. കുമ്പളങ്ങ ഇറച്ചിയും തമ്മിലുള്ള ഈ ഒരു കോംബോ പാലക്കാട് ഇപ്പോൾ ഹിറ്റായിരിക്കുകയാണ്. പാലക്കാട് ഒരുപാട് ആൾക്കാർ, പാലക്കാട് നിന്ന് മാത്രമല്ല കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നും അതുപോലെ തന്നെ കോയമ്പത്തൂരിൽ നിന്നും ഉൾപ്പെടെ ഈ ഒരു ആഹാരം തേടി രാജേട്ടൻ്റെ ഈ കടയിലേക്ക് എത്തുന്നുണ്ട്. എന്നാലും വലിയൊരു സന്തോഷത്തിലാണ് രാജേട്ടനും ചന്ദ്രിക ചേച്ചിയും അതുപോലെ തന്നെ ഇവിടെ കഴിക്കാനെത്തുന്ന മുഴുവൻ ആളുകളും. വീഡിയോ ജേണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൽ, റിപ്പോർട്ടർ പാലക്കാട്.